ഹായ് വിയേഴ്സ്, ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഹൗ ടു ബൈ എ ന്യൂ വയലിൻ ഫ്രം ദി ഷോപ്പ്. കടയിൽ പോയി നല്ലൊരു വയലിൻ എങ്ങനെ വാങ്ങാം എന്നതിനെ കുറിച്ചുള്ള കുറച്ച് പോയിന്റ്സ് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യുകയാണ്. വയലിൻ മൂന്ന് ടൈപ്പാണുള്ളത്, ഒന്ന് സ്മോൾ, മീഡിയം, ലാർജ്. ഈ സ്മോൾ മീഡിയം വയലിൻസ് യൂസ് ചെയ്യുന്നത് ചിൽഡ്രൻസ് ആണ്, ലാർജ് വയലിൻ യൂസ് ചെയ്യുന്നത് അഡൾട്ട്സും. ഇപ്പം നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ അവിടെ പല വെറൈറ്റി വയലിൻസ് കാണാം, ജർമ്മൻ, ചൈനീസ്, ഇന്ത്യൻ ലോക്കൽ, ബോംബെ ലോക്കൽ, അതേപോലെ മീററ്റ് വയലിൻസ്. ഇതിൽ നിന്നും നല്ലത് നമുക്ക് തിരഞ്ഞെടുക്കാൻ കുറച്ച് പോയിൻ്റ്സ് നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതായത് ഇതൊരു ജർമ്മൻ വയലിനാണ്. ഈ ജർമ്മൻ വയലിൻ്റെ ഫിംഗർ ബോർഡ് ഒന്ന് ശ്രദ്ധിക്കുക. ഈ ബ്ലാക്ക് പീസ്, ഈ ബ്ലാക്ക് പീസും ഇതിൻ്റെ ബോഡി, അതിൻ്റെ അടിയിലുള്ള ഡിസ്റ്റൻസ് ഒരു ഇൻഡെക്സ് ഫിംഗർ ഡിസ്റ്റൻസ് അവിടെ വരണം. കാരണം അങ്ങനെ അല്ലെങ്കിൽ കുറച്ച് താഴ്ന്നാണ് ഈ ഫിംഗർ ബോർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നെക്കിൻ്റെ ഈ പോർഷൻ വിട്ടുപോരാനുള്ള സാധ്യത വളരെയേറെയാണ്. കുറച്ച് നാൾ ഉപയോഗിച്ച ശേഷം ഈ പോർഷൻ അവിടെ നിന്ന് വിട്ട് ഇത് ബോഡിയായിട്ട് ടച്ച് ചെയ്യും. അപ്പോൾ അതൊഴിവാക്കാൻ ഈ ഫിംഗർ ബോർഡ് ഏകദേശം ഒരു ഇൻഡെക്സ് ഫിംഗറിൻ്റെ ഒരു ഹൈറ്റിന് സൂട്ടായിട്ട് വേണം. അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വുഡൻ പീസ്, ഇതിന് ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്, ഇത് ഫിക്സ് ചെയ്തേക്കുന്നത് എവിടെയെന്ന് നമുക്ക് നോക്കണം. അതായത് ഈ എസ് ആകൃതിയിലുള്ള ഈ ഹോള് രണ്ടെണ്ണം കണ്ടില്ലേ, ഇതിൻ്റെ സെൻട്രലായിട്ട് ഒരു ചെറിയൊരു കട്ടുണ്ട്, ഇവിടെയുണ്ട്. ഇത് രണ്ടിൻ്റെ മിഡിലായിട്ടാണ് നമ്മൾ ഈ ബ്രിഡ്ജ് ഫിക്സ് ചെയ്യേണ്ടത്. ഇത് എക്സാക്റ്റ് ഈ പ്ലേസിൽ ഫിക്സ് ചെയ്തില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അല്പം മൂവ് ചെയ്താൽ വയലിൻ്റെ ടോൺ ചെറുതായിട്ട് മാറും. അപ്പോൾ അത് എക്സാക്റ്റ് ടോൺ കിട്ടാൻ ഈ രണ്ട് മാർക്ക് നോക്കിയിട്ട് അതിൻ്റെ മിഡിലായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അതില്ലെങ്കിൽ അവരോട് അത് പറഞ്ഞ് അത് ഫിക്സ് ചെയ്തെടുക്കണം. അടുത്തതായി ഈ ഫൈൻ ട്യൂണർ, ഫൈൻ ട്യൂണർ നമ്മൾ ചെക്ക് ചെയ്യണം. അതായത് ഇത് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ഒന്ന് തിരിച്ച് നോക്കുക. തിരിച്ച് നോക്കി ടൈറ്റ് ആണെങ്കിൽ അത് അവരോട് ആ ടൈറ്റ് മാറ്റിത്തരാൻ പറയണം, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്ത് തരാൻ പറയണം. കാരണം ഇത് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് പൊടിയൊക്കെ അകത്ത് കയറുമ്പോഴൊക്കെ അത് ടൈറ്റാകും. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ്, അതൊന്ന് ചെക്ക് ചെയ്യണം, നല്ലതായിരിക്കും. അടുത്തത് നമ്മൾ വയലിൻ കേസ് നോക്കണം. വയലിൻ കേസിൻ്റെ ഉള്ളിൽ ബോയും അതുപോലെ റോസിൻ, ഇതൊരു റോസിൻ എന്നുള്ളൊരു പീസാണ്, ഇതും അതിനകത്ത് കാണാം. ഇതെങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സാധാരണ ബോ വരുന്നത് ഈ രീതിയിലാണ്. ഇവിടെ സ്ക്രൂ ഉണ്ട്, ഈ സ്ക്രൂ വെച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്ത് ഏകദേശം സ്ട്രൈറ്റ് ആക്കണം. ഉണ്ടോ, സ്ട്രൈറ്റ് ആക്കി ഈ സ്റ്റിക്കും ഈ ഹെയറും ആയിട്ട് മുട്ടാത്ത രീതിയിൽ ടൈറ്റ് ചെയ്ത് ഈ പോർഷനുകൾ ടൈറ്റ് ചെയ്യണം. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ നോക്കുക, ഇതിനെന്തെങ്കിലും സ്റ്റിക്കിന് എന്തെങ്കിലും ബെൻഡുണ്ടോ എന്ന് നോക്കുക. അല്പം ബെൻഡുണ്ടെങ്കിൽ അത് മാറ്റിത്തരണം, മാറ്റിത്തരാൻ ആവശ്യപ്പെടണം. ഏകദേശം വേണ്ട, ബെൻഡില്ല, സ്ട്രെയിറ്റാണ്. അപ്പം അത് നോക്കണം. ഇത് വായിക്കുമ്പോൾ നോക്കി സ്ട്രിങ്ങായിട്ട് ടച്ചിങ് ആവുന്നില്ല, കാരണം സ്ട്രിങ്ങായിട്ട് ടച്ചാണെങ്കിൽ ഈ റോസിൻ അപ്ലൈ ചെയ്യണം. റോസിൻ ചെറുതായിട്ട് ഇതേപോലെ ശരിക്കൊന്ന് മാസേജ് ചെയ്യണം. ഇപ്പം നമുക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള ശബ്ദം കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയ വയലിൻ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണാം.